അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് അയലക്കറിയാണ് വെക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് അയില എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നാക്കി കഷ്ണിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തേങ്ങയും മുളക് പൊരിച്ചാണ് ഇത് വെക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം എടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മുടെ ഇസ്രമോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആൾ ഇവിടെ കയറിയിരിപ്പുണ്ട് കേട്ടോ. ഉള്ളി നന്നാക്കാനിരിക്കുകയാണ് ആള്. എന്തിനാ? എന്താ നീ എന്താ സ്കൂളിൽ പോവാതിരുന്നത്? എന്താ ആണോ? എവിടെ വെളുത്തുള്ളി? അപ്പോൾ ഞാൻ അയില കറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. സവാള ഇട്ടൊന്ന് ഇറക്കണേന്ന്. ഇത് നമുക്ക് ഇതിലേക്ക് രണ്ടുമൂന്ന് പച്ചമുളക്, രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പൊന്ന് കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൊടപ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് കൂടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ വെക്കുന്ന ഒരു കറിയാണ് ഈ കാണിക്കുന്നത്, അല്ലാതെ സ്പെഷ്യലൊന്നുമല്ല. അയിലത്തല, എനിക്ക് അയിലത്തല ഭയങ്കര ഇഷ്ടമാണ്. അയിലത്തല അളിയനും കൊടുക്കാമെന്നല്ലേ പറയുന്നത്. പിന്നെ ഇത് കിടന്നൊന്ന് നന്നായിട്ട് വേവട്ടെ. നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരു കഷ്ണം തക്കാളി കൂടി ഇടണമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇവിടെ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലിടുന്നില്ല. അപ്പം നമ്മുടെ അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.